നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമ്പരന്ന് സഖാക്കൾ. സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയതോടെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടിയെടുക്കാൻ കേന്ദ്ര നിർദ്ദേശം. ഏത് ഉന്നതനാണെങ്കിലും പൊക്കാൻ അനുമതി. കസ്റ്റംസ് പ്രിവിൻറ്റീവ് കമ്മീഷൻ സുമിത് കുമാറിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. ഇനിയെല്ലാം നിർണായകം. സ്വർണക്കടത്ത് കേസിൽ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി കേട്ട് ജഡ്ജ് പോലും ഞെട്ടിയിരിക്കുകയാണ്. ഇതോടെ അന്വേഷണത്തിൽ ഉറക്കം തൂങ്ങിയിരുന്ന കസ്റ്റംസിന് സുവർണ അവസരമാണ് ലഭിച്ചത്. സ്വപ്ന തന്നെ ഉന്നതരുടെ പേര് പറഞ്ഞതോടെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തിന്റെ അനുമതി കൂടി വേണം. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കാൻ കഴിയുമെങ്കിലും രാഷ്ട്രീയമായ തീരുമാനം വളരെ പ്രധാനമാണ്. അതോടെ സ്വർണക്കടത്ത് കേസിൽ നിർണായക നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് സൂചന നൽകി കസ്റ്റംസ് പ്രിവിൻറ്റീവ് കമ്മീഷൻ സുമിത് കുമാറിനെ ഡൽഹിക്ക് വിളിപ്പിച്ചു. സ്വർണക്കടത്ത് കേസിലെ ഉന്നത ബന്ധമടക്കമുള്ള പുതിയ സംഭവ വികാസങ്ങളെ തുടർന്നാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ് അധികൃതർ കമ്മീഷനെ വിളിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. സ്വപ്നയുടെ രഹസ്യമൊഴി സംബന്ധിച്ച ഉന്നത ബന്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കമ്മീഷനോട് അടിയന്തരമായി ഡൽഹിയിലെത്താൻ ആവശ്യപ്പെട്ടത്. രഹസ്യമൊഴിക്ക് മുന്നേ കസ്റ്റംസ് സ്വപ്നയുടെ മൊഴിയെടുത്തിരുന്നു. ഇതിലും ഉന്നത ബന്ധങ്ങളെക്കുറിച്ച് സ്വപ്ന വെളിപ്പെടുത്തിയിരിക്കുന്നു. കേസിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വിലയിരുത്തുന്നതിനും കൂടുതൽ അറസ്റ്റുകളിലേക്ക് പോകുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും ചർച്ചയെന്നാണ് സൂചന. ശിവശങ്കർ അറസ്റ്റിലായ സാഹചര്യത്തിൽ അടുത്ത ഘട്ടത്തിൽ അറസ്റ്റിലേക്ക് പോകുമെന്ന് കരുതുന്നത് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സിഎം രവീന്ദ്രനാണ്. അദ്ദേഹത്തിന് ഇഡിയാണ് നോട്ടീസ് നൽകിയത്. ഇഡിയുടെ ചോദ്യം ചെയ്യൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ മാത്രമാകും മറ്റു ഏജൻസികൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കസ്റ്റംസ് നീക്കങ്ങളെ ഭയക്കുന്നവരുടെ കൂട്ടത്തിൽ രവീന്ദ്രനുമുണ്ട്. അതിനിടെ സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്തിയത് പോലീസോ ജയിൽ ഉദ്യോഗസ്ഥരോ ആകാമെന്ന് കസ്റ്റംസിന്റെ വിലയിരുത്തൽ. ഉന്നതരുടെ പങ്ക് പുറത്തുവരാതിരിക്കാനാണ് ഈ ഭീഷണി എന്നും കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നു. സ്വപ്നയുടെ രഹസ്യമൊഴി ആവശ്യപ്പെട്ട് കസ്റ്റംസ് കോടതിയെ സമീപിക്കും. സ്വപ്നയുടെ ആരോപണങ്ങൾ ഗുരുതരമെന്ന് എറണാകുളം സാമ്പത്തിക കുറ്റാന്വേഷണ കോടതി ചൂണ്ടിക്കാട്ടി. കോടതിയിൽ നൽകിയ പരാതിയിലാണ് സ്വപ്ന ഭീഷണിയുടെ കഥകൾ വിവരിച്ചത്. ഉന്നതരുടെ പേരുകൾ വെളിപ്പെടുത്താതിരിക്കാൻ ഭീഷണിയുണ്ടെന്നാണ് സ്വപ്ന പറഞ്ഞത്. ഇത് ശരിയാണെന്ന വിലയിരുത്തലാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്കുമുള്ളത്. സ്വപ്നയിൽ നിന്നും ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിഗമനത്തിലേക്ക് കസ്റ്റംസ് എത്തിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം കസ്റ്റംസ് ആരംഭിച്ചിരിക്കുന്നു. ഭീഷണിപ്പെടുത്തുന്ന കാര്യം ചൂണ്ടിക്കാട്ടി കൊഫേപോസ അതോറിറ്റിക്കും സ്വപ്ന പരാതി നൽകിയിരിക്കുന്നു. നിലവിലെ സാഹചര്യത്തിൽ സ്വപ്നയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് കസ്റ്റംസ് കോടതിയിൽ ആവശ്യപ്പെട്ടേക്കും. കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും കസ്റ്റംസ് നീക്കം നടത്തുന്നു. അതേസമയം സ്വർണക്കടത്ത് കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ റിബിൻസിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസിന് കോടതി അനുമതി നൽകി. വിദേശത്തു നിന്നും സ്വർണം അയച്ചതിലടക്കം റിബിൻസിന് പങ്ക് കസ്റ്റംസ് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം റിബിൻസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. നേരത്തെ NIA റിബിൻസിനെ അറസ്റ്റ് ചെയ്തിരുന്നു. അതേസമയം ജയിലിൽ ജീവന് ഭീഷണിയുണ്ടെന്ന സ്വപ്ന സുരേഷിന്റെ ആരോപണം ജയിൽ വകുപ്പ് നിഷേധിക്കുകയാണ്. സ്വപ്നയെ ജയിലിൽ ആരൊക്കെ സന്ദർശിച്ചുവെന്നതിന് കൃത്യമായ രേഖകളുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരും ബന്ധുക്കളുമല്ലാതെ മറ്റാരും സ്വപ്നയെ കണ്ടിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ഇങ്ങനെ ദിവസം തോറും കാര്യങ്ങൾ മാറി മറിയുന്നതിനിടയിലാണ് സുമിത് കുമാറിന്റെ ഡൽഹി യാത്ര. ഇനി എന്തുണ്ടാകുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.